नमस्कार या अबिल दे ई वीडियो यावे रेस्पोसीबिलिटी या स्वयं ऐटेड़ी संसाने आक्ट्रस रेवती सपति कुछ और आक्ट्रस सोशल आक्टिविस्ट फेमिनिस्ट कम्यूनिस्ट ई रेवती सपत ई कई पदी फेसबुक पीड़िप पदे लिस्ट अल अंजाता या अबिल देव केरला फैशन लीग फाउंडर എനിക്ക് ഫേസ്ബുക്കിൽ ഈ കുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനു ശേഷം ഈ കാണുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് ഈ 14 പേരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും വാർത്തകൾ വന്നിരിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി എന്നെ ഫേസ്ബുക്ക് ലൈവിൽ വന്നു അത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ളത് ആ ലൈവിൽ ആ കുട്ടി പറഞ്ഞു അതിൽ എൻ്റെ പീഡനം മാത്രം ഞാൻ പറയാം ഞാൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എങ്ങനെയാണ് രേവതി എനിക്ക് സ്നേഹദാരിദ്ര്യമുള്ളവരാളാണ് ഞാൻ ഓക്കെ എൻ്റെ അടുത്ത് ഞാൻ രേവതിയുടെ അടുത്ത് രേവതി എനിക്ക് സ്നേഹം തരൂ എന്ന് ഞാൻ ചോദിച്ചു ഇതാണ് എന്ന് ഈ കുട്ടി ആരോപിക്കുന്നു ഓക്കെ ഇതാണ് എൻ്റെ പീഡനം ഓക്കെ അങ്ങനെ പല ആളുകളെ കുറിച്ച് ആ കുട്ടി പറയുന്നുണ്ട് അതിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ 48 മിനിറ്റിൽ ആ കുട്ടി ഒരു കാര്യം ഒരു വെല്ലുവിളി അതിൽ നടത്തുകയുണ്ടായി സത്യം പറഞ്ഞാൽ ആ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ സ്വയം ഒരു അന്വേഷണം ഈ കുട്ടീനെ കുറിച്ച് ഞാൻ നടത്തുന്നത് ഇന്നലെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇന്നലെ വേറെ ഇതൊരു ഒരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചിട്ട് ഒരുത്തൻ കമന്റ് ബോക്സിൽ കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്ന് ഞാൻ ആരുടെ നഗ്ന വീഡിയോ എന്താ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത മലയാളമൊക്കെ അവനും വായിക്കാൻ പറ്റുന്നുണ്ട് ഏവനാണെങ്കിലും ശരി നിനക്കൊക്കെ എന്തെങ്കിലും എൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും നമുക്ക് അവിടെ കാണാം മനസ്സിലായി അല്ലാതെ പേഴ്സണലി കമൻറ്റ് ബോക്സിനകത്ത് വന്ന് എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരെയും അബ്യൂസ് ചെയ്തെന്നു ആഹാ അത് ഞാനിപ്പോൾ അറിഞ്ഞ നന്നായി ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് അല്ലേ അത് ഇൻഫോ അത് നിയമത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം നിയമം എന്താ അപ്പം കേസ് കൊടുക്കാത്ത എന്താ ഇപ്പം കേസ് കൊടുക്കാത്ത എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത് അപ്പം നിങ്ങളൊക്കെ ആദ്യം അത് ചെയ് ആദ്യം വേഗം പോയി ചെയ്യും എന്റെ പേരിൽ ഒരു എന്താണ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണം വേഗം കാരണം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി ആ ലെറ്റർ ഞെട്ടിക്കുന്ന ലെറ്റർ ആയിരുന്നു അതിൽ സീലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വേഫാം യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച കുട്ടീനെ അവിടുന്ന് പുറത്താക്കിയ കോളേജ് പുറത്താക്കിയ ഒരു ലെറ്റർ ആണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേഫാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടുന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം ഈ ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് അവിടുന്ന് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടീനെ കുറിച്ചുള്ള അവിടെ കംപ്ലൈൻറ്റ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി ഇന്നലെ മീഡിയയ്ക്ക് ഞാനത് 5-6 ലെറ്റർ ഞാൻ മീഡിയയ്ക്കെല്ലാം ഞാൻ കൊടുക്കുകയുണ്ടായി ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി ഫെമിനിസം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസാണ് സ്വന്തം റൂംമേറ്റിൻ്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഈ കുട്ടി എടുത്തു അത് ആ കുട്ടി കണ്ടു അങ്ങനത്തെ ഒരു കാര്യം ഈ കുട്ടി ചെയ്തു രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നു ദേ പുട്ട് അപ്പ് മെനി ബോയ്സ് ഫോർ നൈറ്റ് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഓൾ ഇൻ്റർനാഷണൽ ഫീമെയിൽ സ്റ്റുഡൻസ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇൻ്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടി ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലൈൻറ്റ് കൊടുക്കുകയുണ്ടായി അതൊരു ലെറ്റർ ഈ കുട്ടീനെ പുറത്താക്കാനുള്ള അടുത്ത കാരണമാണ് പിന്നെ ക്ലാസ്സിൽ കയറില്ല അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒക്കെ ഓരോ പിന്നെ ഓരോരോ കംപ്ലൈൻറ്റുകളാണ് കാരണം 4 കംപ്ലൈൻറ്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടുന്ന് യൂണിവേഴ്സിറ്റി അവിടുന്ന് പുറത്താക്കുന്നത് അതിലെ മെയിൻ കാര്യം പറയുന്നത് സ്വന്തം സഹപാഠിയുടെ ആ കുട്ടിയുടെ ന്യൂഡ് വീഡിയോ ഈ കുട്ടിയെടുത്ത് പബ്ലിഷ് ചെയ്തതിൻ്റെ കാരണത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം നമ്മൾ എല്ലാവരെയും ഈ 14 പേരുടെയും പീഡനം ഈ കുട്ടി എന്നെ പറയുകയുണ്ടായി ഇത് പുറത്ത് ഇത് അറിയപ്പെടുന്നത് ഞങ്ങളെല്ലാവരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് കാരണം ഞങ്ങൾക്കെല്ലാം ഫാമിലികളുണ്ട് അത് പല രീതിയിലും ഇത് എല്ലാവർക്കും പല രീതിയിൽ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും പറയുന്ന ഈ രേവതിയുടെ ഫേസ് റിയൽ ഫേസ് ജനങ്ങളെ തിരിച്ചറിയണം ജനങ്ങൾ മനസ്സിലാക്കണം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ഈ കുട്ടി കാട്ടിക്കൂട്ടുന്ന ഇത്രയും കോപ്രായങ്ങളെ ആരും പ്രമോട്ട് ചെയ്യാതിരിക്കുക ഇങ്ങനത്തെ ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി ഒരു ഒരു നിയമം തന്നെയാണുള്ളത് ഇത്രയും ക്രിമിനലിസം കാണിക്കുന്ന ഈ കുട്ടിയുടെ റിയൽ ഫേസ് എനിക്ക് തുറന്നു കാട്ടാൻ സാധിച്ചു ഞാൻ എല്ലാ ഡോക്യുമെൻറ്റേഷൻ ഞാൻ അതാണ് ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞത് ഈ വീഡിയോയിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു രേവതി സമ്പത്തിനെ തിരിച്ചറിയുക താങ്ക് യു